ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ജീൻസ് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നുല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ജീൻസിലേക്ക് ഒരുപാട് സ്റ്റൈൽസിലുള്ള ടോപ്സ് അവൈലബിൾ ആണ്. പല പല ഡിഫറെന്റ് വെറൈറ്റി ഡിസൈൻസിലൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും. എന്നാൽ അതെല്ലാം നമുക്ക് മാച്ച് ആവോ? ഒരിക്കലുമില്ല. നമ്മുടെ ബോഡി ഷേപ്പിന് ഏത് ടൈപ്പ് ടോപ്സ് ആണ് മാച്ച് ആവുക എന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീൻസിലേക്കുള്ള ടോപ്പുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായ രീതിയിൽ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചേരുന്ന രീതിയിലുള്ള ടോപ്പ് ജീൻസിലേക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ടോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ മെയിൻ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് കുർത്തി. അപ്പൊ കുർത്തിയും ജീൻസും എല്ലാവരുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ കുർത്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കുർത്തിയും ഒരുപോലെയല്ല. കുർത്തിയിൽ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഡ്രസ്സുകൾ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുർത്തീസിന്റെ ലെങ്ത് വെച്ച് നോക്കാം. അപ്പൊ ലെങ്ത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുർത്തീസ് നീ ലെങ്ത്തും വരുന്നുണ്ട്, അതേപോലെ തന്നെ ആംഗിൾ ലെങ്ത് കുർത്തീസും അവൈലബിൾ ആണ്. അതില് നീ ലെങ്ത്, അതായത് നമ്മുടെ മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിന്റെ കുറച്ച് താഴേക്ക് നിൽക്കുന്ന രീതിയിലുള്ള കുർത്തീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമ്മുടെ മുട്ട് വരെ നിൽക്കുന്ന സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് കുർത്തിയാണ്. അപ്പൊ ഈ ടൈപ്പ്, അതായത് നമ്മുടെ മുട്ട് വരേണ്ട എന്ന സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തീസ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് കുറച്ച് വണ്ണുള്ളവർക്കാണ്. കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ ഈ ടൈപ്പ് കുർത്തീസ് നമ്മൾ ജീൻസിലേക്കൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇതിന് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ തൈസും ബാക്കും ഒന്നും വിസിബിൾ ആവില്ല. നമ്മൾ സൈഡ് സ്ലിറ്റ് ഉള്ളത് ഇപ്പൊ ജീൻസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ പാറുമ്പോൾ നമ്മളെ ബാക്കും അതേപോലെ തൈസൊക്കെ വിസിബിൾ ആവും. അപ്പൊ കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ അതൊരു അല്പം ബോറായിട്ട് ചിലപ്പോൾ തോന്നാം. അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ണുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടിന്റെ താഴെ, മുട്ടിന്റെ കുറച്ച് താഴെ മാത്രം ലെങ്ത് ഉള്ള ഇതുപോലുള്ള സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തികളാണ്. അപ്പൊ നമുക്കറിയാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിൻട്രയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട്, ഈ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ടൈപ്സും ഇതിലേക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ അതിലേക്ക് സെയിലും നടക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി സെയിലാണ്. എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ വെറുതെ പറഞ്ഞാട്ട് പ്രൊമോഷൻ ഒന്നല്ലേ. ഇനി അടുത്ത കാറ്റഗറി കുർത്തിയാണ് വരുന്നത്, അതായത് ആംഗിൾ ലെങ്ത്തിൽ വരുന്ന സൈഡ് സ്ലിറ്റ് ഉള്ള കുർത്തീസ്. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് കുർത്തിയാണ്. അപ്പൊ ഇതിന്റെ താഴെ കണ്ടോ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഷെയിനിൽ നിന്ന് വാങ്ങിച്ചൊരു കുർത്തിയാണ്. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് നമുക്കിപ്പോ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുർത്തീസ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് ഒന്നുകിൽ ടീനേജേഴ്സിന് അല്ലെങ്കിൽ നല്ല സ്ലിം ആയിട്ടുള്ളവർക്ക്. കാരണം അവർക്ക് ബാക്കും തൈസും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഒട്ടും ബോറുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കുർത്തീസ് നമ്മൾ ജീൻസിലേക്ക്, അതേപോലെ തന്നെ റിപ്പിഡ് ജീൻസ് ഉണ്ടല്ലോ, റിപ്പിഡ് ജീൻസ് എന്താണെന്നൊക്കെ ഞാൻ ജീൻസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, കാണാത്തവർ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോ അങ്ങനത്തെ റിപ്പിഡ് ജീൻസിലേക്കും ആംഗിൾ ലെങ്ത് പാൻസിലേക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ നല്ല ലെങ്ത്തിന്റെ കുർത്തി ഇട്ടിട്ട് അതിലേക്ക് ഷൂവോ അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ, നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് കുർത്തീസിന്റെ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോസ് ഒക്കെ ആമസോണിൽ മിൻട്രയിൽ ഫോട്ടോസ് അടുത്ത കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആംഗിൾ ലെങ്ത് കുർത്തി എന്നൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഈ ടൈപ്പിലുള്ളത് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് നല്ല സ്ലിം ആയവർക്ക് ടീനേജേഴ്സിനുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ തന്നെ ഒരു മീഡിയം വണ്ണുള്ളവർക്ക് ഏത് ടൈപ്പാണ് മാച്ച് ആവുക നമുക്ക് നോക്കാം. അപ്പൊ മീഡിയം വണ്ണുള്ളവരാണെങ്കിൽ ഇത് രണ്ടും ട്രൈ ചെയ്യാം. അതായത് ഇപ്പൊ അവർക്ക് തൈസും ബാക്കൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡ് സ്ലിറ്റ് ഉണ്ടതും ഇനി അതല്ലാതെ കവർ ചെയ്യണം എന്നാണെങ്കിൽ സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത മോഡൽസും നമുക്ക് ട്രൈ ചെയ്യാം. ഇനി വേറൊരു ടൈപ്പ് കുർത്തിയാണ് ഇതുപോലെ വരുന്നത്. അതായത് ഇവിടെ കുറച്ച് ബട്ടൺ ആയിട്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന കുർത്തീസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ ടൈപ്പ് കുർത്തീസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഇത് കുറച്ച് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ ഇവിടുത്തെ ഒരു ഒന്ന് രണ്ട് ബട്ടണും കൂടി ഒക്കെ അഴിച്ചിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് അതേപോലെ തന്നെ വണ്ണം ഉള്ളവർക്കും യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ ബട്ടൺ ഇതുവരെ ഉണ്ടാവും, പിന്നെ കാലിന്റെ ഒരു മുട്ടിന്റെ കുറച്ച് മുകളിൽ മാത്രമേ ഇതിന് ഓപ്പൺ വരുന്നുള്ളൂ ഇങ്ങനത്തെ കുർത്തീസിനെ. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ തൈസ് ഒന്നും വിസിബിൾ ആവുമെന്നില്ല. അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ മെലിഞ്ഞവർക്കാണ് ഇത് ഒന്നുകൂടെ ഭംഗിയായിട്ടുണ്ടാവുകയാണ് ഈ ടൈപ്പ് കുർത്തീസ്. കാരണം ഇവിടുന്ന് ഒരു പ്ലീറ്റഡ് ആയി വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്ലിം ആയിട്ടുള്ളവർക്കും അതേപോലെ ഒരു മീഡിയം സൈസിൽ വണ്ണുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കുർത്തീസ് നല്ല ഭംഗിയായിട്ടുണ്ടാകും. ഇങ്ങനെ ഈ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ കട്ടിങ്ങോ ഒക്കെ വന്നിട്ടുള്ള കുർത്തീസ്. അപ്പൊ കുർത്തി കഴിഞ്ഞാല് പിന്നെ അടുത്തത് ജീൻസിലേക്ക് ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ഷേർട്സ് ആണ്. അപ്പൊ ഈ കുർത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷേർട്സും ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിലൊന്ന് നല്ല ലെങ്ത് ഉള്ള ഷേർട്ടുകൾ, അതായത് ഷർട്ട് ടൈപ്പിൽ തന്നെ നമ്മുടെ ആംഗിൾ ലെങ്ത് ആയിട്ട് വരുന്ന ഷേർട്ടുകളുണ്ട് നല്ല ലോങ് ആയിട്ടുണ്ടത്. പിന്നെ വരുന്നത് ഒരു മീഡിയം സൈസിൽ, അതായത് നമ്മുടെ മുട്ടിന്റെ ഒപ്പം അല്ലെങ്കിൽ മുട്ടിനേക്കാളും കുറച്ചുകൂടി മാത്രം കയറിയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷേർട്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഷോർട്ട് ആയിട്ടുള്ള ഷേർട്സുമാണ് ജീൻസിലേക്ക്. മെയിൻ ആയിട്ട് ഈ മൂന്ന് ടൈപ്പ് ഷേർട്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.
അപ്പൊ ഇതില് ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാല് ഇത് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഷർട്ട് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഷർട്ട്സ് കൂടുതലും മാച്ച് ആവുക എന്ന് പറഞ്ഞാല് മെലിഞ്ഞവർക്കാണ്. കാരണം തൈസ് ഒന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഷർട്ട്സ് നല്ല ഭംഗിയുണ്ടാവും ജീൻസിലേക്ക്. ഇതിലേക്ക് നമുക്ക് ഷൂവോ സ്നീക്കേഴ്സോ ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനത്തെ പല വെറൈറ്റി ഷർട്ട്സ് നമ്മളിപ്പോ മാക്സിലോ അതേപോലെ ഇപ്പോൾ റിലയൻസിന്റെ ട്രെൻഡ്സിലോ അവിടെയൊക്കെ പോയാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈപ്സ് ഇങ്ങനത്തെ ഷർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഷോർട്സ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചൊന്ന് കൂടിയതെടുത്താൽ നമ്മൾ ബാക്ക് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ഷർട്ട്സ് നമ്മൾ ജീൻസിലേക്ക് പെയർ ചെയ്ത് നല്ല ട്രെൻഡി ലുക്ക് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ മുട്ടിന്റെ ഒപ്പം അല്ലെങ്കിൽ മുട്ടിനേക്കാളും കുറച്ച് മേലിലേക്ക് കയറിയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷർട്ട്സ്. അപ്പൊ ഇങ്ങനത്തെ ഷർട്ട്സിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഷർട്ട്സ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷർട്ടാണിത്. അതായത് നമ്മുടെ മുട്ടിന്റെ ഒപ്പം അല്ലെങ്കിൽ കുറച്ചൊന്ന് കയറി നിൽക്കുന്ന ടൈപ്പ് ഒരു കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഷർട്ട്സ് കുറച്ച് വണ്ണുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മുടെ തൈസും ബാക്കൊക്കെ കവർ ചെയ്യും. പിന്നെ ലൂസായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും നല്ല നീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യും. അപ്പൊ ലൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പൊങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള ക്ലോത്ത്സ് എടുക്കരുത്. കുറച്ച് കുഴഞ്ഞ് നിൽക്കുന്ന ക്ലോത്ത്സ് എടുക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് ലൂസ് ആയാലും നല്ലൊരു ഭംഗിയിൽ നിൽക്കും. കുറച്ച് പൊങ്ങി നിൽക്കുന്ന ടൈപ്പാണെങ്കിൽ ലൂസാണ്, പിന്നെ അത് പൊങ്ങിയും കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കും. പക്ഷേ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ക്ലോത്ത്സ് ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ നന്നായിട്ട് കവർ ആവുകയും ചെയ്യും. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ട്രെൻഡി ആയിട്ട് നമുക്ക് ജീൻസിലേക്ക് ഇത് പെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ അതായത് ഇങ്ങനത്തെ കുറച്ച് മുട്ട് വരെ ലെങ്ത്തിന്റെ ഷർട്ട്സും നമ്മളിപ്പോൾ റിപ്പിഡ് ജീൻസിലേക്കും അതേപോലെ ആംഗിൾ ലെങ്ത് ജീൻസിലേക്കും പിന്നെ നമ്മുടെ ജോഗേഴ്സ് പാൻസിൽ അതിലേക്കും ഒക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. നല്ലൊരു അടിപൊളി ബൂട്ട്സോ ഷൂസോ ഒക്കെ കൂടെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ട്രെൻഡി ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാല് നല്ല ലെങ്ത് ഉള്ള ഷർട്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതാ അങ്ങനത്തെ ഷർട്ട്സ് ആണ്. അതായത് നമ്മുടെ ആംഗിൾ വരെ കല്ല് ഞെരിയാണി വരെ ഇതിന് ലെങ്ത് ഉണ്ടാവും. അത്രയും ലെങ്ത്തിന്റെ ഷർട്ട്സ് ആണ്. അപ്പൊ ഇതുപോലുള്ള ഷർട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ബോഡി ഷേപ്പിനും മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഷർട്ടാണ് ഇത്. കാരണം ഇതിപ്പോ നല്ല മെലിഞ്ഞവർ ഇടുകയാണെങ്കിൽ അവർ ഇതിന്റെ കുറച്ച് ഇവിടുത്തെ ബട്ടൺസ് ഒക്കെ ഒന്ന് മുകളിൽ വരെ ഒന്ന് അഴിച്ചിട്ടിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല ട്രെൻഡി ആയിട്ട്. ഇപ്പൊ ടീനേജേഴ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാവട്ടോ നല്ലത്. അതായത് ഫ്രണ്ടിലെ ബട്ടൺ ഇപ്പൊ ഒരു മൂന്നാല് ബട്ടൺ ഇങ്ങനെ അഴിച്ചിടുക. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പാൻസ് ഇങ്ങനെ കുറച്ച് കാണുകയും ചെയ്യും. ആ രീതിയിൽ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ. ഇനി അതല്ല, കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ ആ ഷർട്ട്സിന്റെ ബട്ടൺ അഴിച്ചിടണ്ട, അതുപോലെ അങ്ങ് ഇട്ടാൽ മതി. എന്നാലും നല്ല ഭംഗിയുണ്ടാവും. മീഡിയം സൈസിന് പിന്നെ അവർക്ക് കംഫർട്ടബിൾ ആവുന്ന എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. എന്തായാലും എല്ലാവർക്കും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു നല്ല ലോങ് ആയിട്ടുള്ള ഷർട്ട് എന്ന് പറഞ്ഞാല്. എന്തായാലും എല്ലാ ടൈപ്പ് ബോഡി ഷേപ്പിനും നല്ല മാച്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ടാല്, കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുകയും ചെയ്യും. നല്ല സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് ഫ്ലാറ്റ്സോ അല്ലെങ്കിൽ ഷൂസോ ഒക്കെ പെയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ചില ഷിഫോൺ മെറ്റീരിയലൊക്കെ വരുന്നുണ്ട്, അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഹീൽസും ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ഷർട്ട്സ് ജീൻസിലേക്ക് പെയർ ചെയ്യുമ്പോൾ. മാത്രമല്ല ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ബട്ടൺ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഒരു ലോങ് കാർഡിയൻ ആയിട്ട് അല്ലെങ്കിൽ ലോങ് ഷ്രഗ് ആയിട്ട് വേറെ എന്റെ ഡ്രസ്സുകളിലേക്കും പെയർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ചെറിയ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇതിന് അതിന്റെ മുകളിൽ ഒരു കോട്ട് പോലെയും നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാകുമ്പോഴും നമ്മള് ബാക്കും എല്ലാം നല്ല രീതിയിൽ കവർ ആവും, നമുക്ക് നല്ല സ്റ്റൈലിഷ് ലുക്കും കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ള ഷർട്ട്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ, സോളിഡ് കളേഴ്സ് ഒക്കെ കാണുകയാണെങ്കിൽ എന്തായാലും വാങ്ങി വെക്കുക. നമുക്ക് നല്ല വർത്തി ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് രീതിയിൽ അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ടീഷർട്ട്സിന്റെ കാര്യം നോക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടീഷർട്ട് ഇട്ടിരുന്നു. കുറെ പേര് ചോദിച്ചിരുന്നു അത് എങ്ങനത്തെ ടീഷർട്ട് ആണ്, എവിടുന്ന് വാങ്ങിച്ചെന്നൊക്കെ. അപ്പൊ അതിതാ ഈ ഒരു ടീഷർട്ട് ആണ്. ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുണ്ട്, ഒരു ഹൂഡി ടൈപ്പിലുള്ള ഒരു ടീഷർട്ട് ആണ്. ഇത് ഞാൻ അബുദാബി വിയർ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പൊ ഈ ടൈപ്പിലുള്ള ടീഷർട്ട്സ്, അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ള നമ്മുടെ മുട്ട് വരെയുള്ള ടീഷർട്ട്സ് ഒക്കെ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല ട്രെൻഡി ആയിട്ട് ഡ്രസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റൈൽ ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു മുട്ട് വരെ ലെങ്ത് വരുന്ന ഒരു ടീഷർട്ട് ആണ്. അപ്പൊ ഇത് കുറച്ച് സ്ലിം ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ളവർക്കോ ആയിരിക്കും ഇത് നന്നാവുക. കാരണം ഇത് കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം ഇത് ഹൂഡി ടൈപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ പല ഡിഫറെന്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഹൂഡി ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചൊരു ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ കുറച്ചൊരു വണ്ണം കുറഞ്ഞവർക്കായിരിക്കും ഇത് മാച്ച് ആവുക. പിന്നെ ഇത് ഷോർട്ട് ആയിട്ടുള്ള ടീഷർട്ട് ആണ്. ഇത് നല്ല സ്ലിം ആയവർക്ക് അതേപോലെ ടീനേജേഴ്സിനെ ഒക്കെ മാച്ച് ആവുള്ളൂ. കാരണം ഇത് ഇട്ടാൽ നമ്മൾ ബാക്ക് വിസിബിൾ ആവും, തൈസ് വിസിബിൾ ആവും. അപ്പോ അതൊന്നും തീരെ ഇല്ലാത്തവർക്ക് മാത്രമേ ഇത് ചേരുള്ളൂ. പിന്നെ ഇത് കുറച്ച് ഒട്ടി നിൽക്കും.
അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പൊതുവേ ഇങ്ങനത്തെ ടീഷർട്സ് ജീൻസിലേക്ക് പെയർ ചെയ്യാറില്ല. എനിക്ക് ഒരു അത്ര കംഫർട്ടബിൾ ആവാറില്ല. പക്ഷെ നല്ല മെലിഞ്ഞിട്ടുള്ളവർക്ക് ഭംഗിയുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മീഡിയം സൈസിലുള്ളവരും ഇത് ചൂസ് ചെയ്യാതെ എനിക്കായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്ലിം ആയവർ മാത്രം ഇങ്ങനത്തെ ചെറിയ ടീഷർട്സ് പെയർ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ടീഷർട്സിന്റെ തന്നെ പല ടൈപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ മിൻട്രയിലും ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ആംഗിൾ ലെങ്ത് വരെ വരുന്നത് പോലും ഉണ്ട്, അതായത് ടീഷർട്ട് ടൈപ്പിൽ തന്നെ സൈഡ് സ്ലിറ്റ് ഉള്ളതും ഒക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ക്ലോത്ത്സ് ഭയങ്കര ഒട്ടി നിൽക്കുന്ന ക്ലോത്ത്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ കുറച്ച് വലിയ സൈസ് വേണം നമ്മൾ ഓർഡർ ചെയ്യാനും. കാരണം കറക്റ്റ് സൈസ് ആയാൽ കറക്റ്റ് നമ്മുടെ ബോഡി ഷേപ്പ് അതുപോലെ വിസിബിൾ ആവും. മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. അത് നല്ല രീതിയിൽ ഒട്ടി നിൽക്കുക, ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല രീതിയിൽ കവറായിട്ട് നിൽക്കും. അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ ടീഷർട്സ് ഇതുപോലുള്ള കുറച്ച് ഒട്ടുന്ന ക്ലോത്ത്സ് ആണെങ്കിൽ നമ്മളത് വാങ്ങിക്കുമ്പോൾ കുറച്ച് നമ്മളെക്കാളും വലിയ സൈസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചില ആൾക്കാരുണ്ടാവും, അവരെ കുറച്ച് വണ്ണം ഉണ്ടാകും, പക്ഷെ അവരുടെ തൈസൊക്കെ അതേപോലെ കാലും തൈസൊക്കെ നല്ല സ്ലിം ആയിരിക്കും. നമ്മൾ ഈ ആപ്പിൾ ബോഡി ഷേപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സസ് ആണ് ഒന്ന് ഇത്. ഇത് ഇങ്ങനത്തെ ഒരു ട്യൂണിക് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈസിന്റെ ആ ഭാഗത്ത് വരെ ഉണ്ടാകും, മുട്ടിന്റെ അത്ര എത്തൂല, മുട്ടിനേക്കാളും കുറച്ച് കയറിയിട്ട് ആയിരിക്കും. എന്നാൽ നമ്മുടെ ബാക്കും തൈസിന്റെ കുറച്ച് ഭാഗമൊക്കെ കവർ ചെയ്യും. ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടും അല്ല സോറി ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ചിരുന്ന് ലൂസ് ആയിരിക്കും, ഒട്ടിക്കിടക്കുകയല്ല, കാരണം അവരുടെ കാലൊക്കെ കുറച്ച് സ്ലിം ആയതുകൊണ്ട് തന്നെ തൈസ് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ടൈപ്പ്. അതേപോലത്തെ ഒരെണ്ണാണ് ഇത്. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ടോപ്പ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഷിഫോൺ, ഒരു ജോർജറ്റ് അങ്ങനത്തെ ഒരു മെറ്റീരിയലിന്റെ ടോപ്പാണ്. ഇത് ഇതുപോലെ ലൂസ് ആയി കിടക്കുന്ന ഒരു ടോപ്പാണ്. ലൂസ് ആണ് എന്നാൽ എന്താ വലിയ പൊങ്ങി നിൽക്കൂല, ഷിഫോൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ലോത്തുമാണ്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൈസിന്റെ അത്രയും ഭാഗം വരും. അപ്പൊ നമ്മുടെ കാല് സ്ലിം ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയാണ്. ഈ ടോപ്പിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഹിജാബൊക്കെ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇവിടെയൊക്കെ ലൂസ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബോർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ടൈപ്സ് ടോപ്സ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഞാനീ പറഞ്ഞ ഇത് സ്ലിം ആയവർക്കും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ, കാലൊക്കെ നല്ല തടിയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യണ്ട, കാരണം തൈസ് നല്ല വണ്ണം ഇങ്ങനെ എടുത്ത് കാണിക്കും തൈസ് കാണുമ്പോൾ. അതല്ല ഒരു മീഡിയം സൈസുള്ളവരാണ് അല്ലെങ്കിൽ വണ്ണം ഉണ്ട് എന്നാൽ കാല് സ്ലിം ആണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ടൈപ്പിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം, നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്കിത് ഇടാനും. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് ഒക്കെയാണ്, ഇങ്ങനത്തെ ചെറിയ ടോപ്സ് ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ മുമ്പ് മോഡസ്റ്റ് ഡ്രസ്സിങ്ങിന് ആവശ്യമുള്ള എസെൻഷ്യൽസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ടാങ് ടോപ്സ്. അപ്പൊ ടാങ് ടോപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാം, ഇത് ക്രോപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ. അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാം. പിന്നെ ഇന്ന ചെയ്തിട്ട് ജീൻസിലേക്ക് ചില ടോപ്സ് ഇപ്പോൾ ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന ചെയ്തിട്ട് അതിന്റെ മുകളിൽ കാർഡിഗൻ ഇട്ടിട്ട് ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ലോങ് കാർഡിഗൻ ഇടുകയാണെങ്കിൽ നമ്മുടെ ബാക്കും തൈസൊക്കെ കവർ ആവും, എന്നാൽ ഫ്രണ്ടിൽ നമ്മൾ ഇന്ന ചെയ്തിട്ട് കിടുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കും ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമുക്ക് പല വെറൈറ്റീസും നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം. ജീൻസിന്റെ കൂടെ നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. അതിൽ വളരെ എന്ത് പോപ്പുലറായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വളരെ കാഷ്വൽ ആയിട്ട് കാണുന്ന കുറച്ച് സ്റ്റൈൽസ് ആണ് ഞാനിപ്പോ എടുത്തു പറഞ്ഞത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് നൂറ് കണക്കിന് സ്റ്റൈൽസ് ഉണ്ട് ടോപ്സ് ജീൻസിലേക്ക് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഞാനിപ്പോ സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് എന്നാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് സീ യു.